ഇറാനും ഇസ്രയേലും പോർമുഖം തുറന്നതോടെ നാനാഭാഗത്തു നിന്നും ചർച്ചയാകുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രയേലാണോ ഇറാനാണോ ഈ യുദ്ധത്തിൽ വിജയം കൈവരിക്കുക എന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ ഉയർന്ന മറ്റൊരു പ്രധാന ചോദ്യവുമുണ്ട്. ഇസ്രയേലിനും ഇറാനും ഇടയിൽ ആർക്കാണ് കൂടുതൽ സൈനിക ശക്തി എന്നത്? യുദ്ധവിമാനങ്ങൾ കൂടുതൽ ആർക്ക്? വിശദമായി തന്നെ പറയാം. ഞാൻ ലക്ഷ്മി. സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ തുടങ്ങിയ ആക്രമണം ഇപ്പോൾ ഇസ്രയേലിന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യ ആളിക്കത്തുകയാണ്. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ലോകം യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. UAE, ഇന്ത്യ, മറ്റ് ലോകരാജ്യങ്ങളെല്ലാം പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നാണ് യുദ്ധത്തിന്റെ അവസാനമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധത്തിൽ ആരാണ് ശക്തരെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഇറാനിലെ ജനസംഖ്യ 8.67 കോടിയാണ്. അതേസമയം ഇസ്രയേലിലെ ജനസംഖ്യ 89.14 ലക്ഷവും. അടിയന്തരമായ ഒരു സൈനിക ഇടപെടൽ ആവശ്യമായി വന്നാൽ ഇറാന് 4 കോടിയിലധികം പേരെ ഉടനടി സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയും. അതേസമയം ഇസ്രയേലിന് 31.1 ലക്ഷം പേരെ മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയുമുള്ളൂ. ആയുധശക്തി എന്നതിലുപരി മനുഷ്യശക്തിയെക്കുറിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നതേ എങ്കിൽ ഇസ്രയേലിനേക്കാളും വളരെ അധികം മുന്നിലാണ് ഇറാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രയേൽ ഇറാൻ സൈനിക ശക്തി. ഇറാന്റെ സൈന്യത്തിൽ 5.75 ലക്ഷം സജീവ സൈനികരാണുള്ളത്. അതേസമയം ഇസ്രയേലിൽ 1.71 ലക്ഷം സൈനികരും. 4 ലക്ഷത്തിലധികം വ്യത്യാസം. റിസർവ് സേനയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലാണ് മുന്നിലുള്ളത്. 4.65 ലക്ഷം പേരുടെ റിസർവ് ഫോഴ്സാണ് ഇസ്രയേലിനുള്ളത് എങ്കിൽ ഇറാന് 3.50 ലക്ഷം റിസർവ് സൈനികർ മാത്രമാണുള്ളത്. എന്നാൽ ഇറാനിൽ 90,000 പാരാമിലിറ്ററി സൈനികരുണ്ട്. ഇസ്രയേലിന് 8,000 മാത്രമാണ് പാരാമിലിറ്ററി ഫോഴ്സിലുള്ളത്. യുദ്ധവിമാനങ്ങൾ കൂടുതൽ ഇസ്രയേലിന്. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ രാജ്യത്തിന്റെ സൈനിക ശക്തി കണക്കാക്കാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ മുന്നിൽ ഇസ്രയേലാണ്. ഇസ്രയേൽ പ്രതിരോധ ബജറ്റ് ഇറാന്റെ ബജറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റ് $24.2 ബില്യൺ. അതേസമയം ഇറാന്റെ പ്രതിരോധ ബജറ്റ് $9.9 ബില്യൺ. ഇറാന്റെ മുൻ പ്രതിരോധ ബജറ്റ് $585 കോടി. എന്നാൽ അതേസമയം ഇസ്രയേലിൻ്റെത് $2,430 കോടി. ഒരു രാജ്യത്തിന്റെയും ആകാശത്തിലെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ മുന്നിൽ നിൽക്കുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിന് 612 വിമാനങ്ങളുണ്ട്. അതേസമയം ഇറാൻ 551 വിമാനങ്ങളാണുള്ളത്. 241 യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിനുള്ളപ്പോൾ ഇറാന്റെ പക്കലുള്ളത് 190 യുദ്ധവിമാനങ്ങൾ മാത്രമാണ്. വ്യോമാക്രമണം നടത്താൻ വേണ്ടി മാത്രം 32 യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിനുണ്ട്. ഇതേ ആവശ്യത്തിന് ഇറാന്റെ കൈവശമുള്ളത് 23 എണ്ണമാണ്. യാത്രാവിമാനങ്ങളുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇറാനാണ്. 86 യാത്രാവിമാനങ്ങൾ ഇറാനുണ്ട്. ഇസ്രയേലിന് 15 യാത്രാവിമാനങ്ങൾ മാത്രമാണുള്ളത്. 183 പരിശീലന യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിന്റെ പക്കലുള്ളപ്പോൾ ഇറാനുള്ളത് 94 എണ്ണം മാത്രം. പ്രത്യേക ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇസ്രയേലിന് 23 വിമാനങ്ങളുണ്ട്. അതേ ആവശ്യത്തിന് ഇറാന്റെ പക്കലുള്ളത് 9 വിമാനങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും ടാങ്കുകളുടെ കാര്യത്തിൽ ഇറാന്റെ ശക്തി ഇസ്രയേലിനേക്കാൾ ഇരട്ടിയാണ്. ഇസ്രയേലിന് 2,200 ടാങ്കുകളും ഇറാന് 4,071 ടാങ്കുകളുമുണ്ട്. കടലിന്റെ സൈനിക ശക്തിയിലും ഇറാൻ ഇസ്രയേലിനേക്കാൾ മുന്നിലാണ്. ഇസ്രയേലിന് 67 യുദ്ധക്കപ്പലുകളാണുള്ളത്. ഇറാന് 101 യുദ്ധക്കപ്പലുകളുടെ ദീർഘകാല കപ്പലുകളുമുണ്ട്. ഇത് കൂടാതെ ഇസ്രയേലിന് 43,000 കവചിത വാഹനങ്ങളുണ്ട്. ഇറാൻ 65,000 കവചിത വാഹനങ്ങളുമുണ്ട്. ആക്രമണ ഹെലികോപ്റ്ററിൽ ഇസ്രയേൽ മുന്നിൽ. ഇസ്രയേലിനും ഇറാനും 126 വീതം ഹെലികോപ്റ്ററുകളുണ്ട്. ഹെലികോപ്റ്റർ എണ്ണത്തിൽ ഇരു രാജ്യങ്ങളും തുല്യത പാലിക്കുകയാണെങ്കിലും മുൻതൂക്കം ഇസ്രയേലിനാണ്. കാരണം 48 ആക്രമണ ഹെലികോപ്റ്ററുകളാണ് ഇസ്രയേലിന് സ്വന്തമായുള്ളത്. ഇറാന്റെ പക്കലുള്ളത് 12 എണ്ണം മാത്രം. അതേസമയം 471 ടാങ്കറുകൾ ഇറാനുണ്ട്. ഇസ്രയേലിന് 2,200 ടാങ്കറുകൾ മാത്രമാണുള്ളത്. 69,685 കവചിത വാഹനങ്ങൾ ഇറാനുള്ളപ്പോൾ ഇസ്രയേലിന് 56,290 കവചിത വാഹനങ്ങളാണുള്ളത്. സ്വയം ഓടിക്കുന്ന പീരങ്കികളുടെ കാര്യത്തിൽ ഇസ്രയേലാണ് മുന്നിൽ. 680 സ്വയം ഓടിക്കുന്ന പീരങ്കികളാണ് ഇസ്രയേലിനുള്ളത്. അതേസമയം 580 പീരങ്കികൾ മാത്രമാണ് ഇറാന് സ്വന്തമായുള്ളത്. കെട്ടിവലിക്കുന്ന പീരങ്കികൾ 250 എണ്ണം ഇറാനുണ്ട്. ഇസ്രയേലിനത് 300 മാത്രമാണ്. 185 മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറുകൾ ഇറാനുള്ളപ്പോൾ ഇസ്രയേലിന് 300 മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടറുകൾ മാത്രമാണുള്ളത്. ഇസ്രയേലിനേക്കാൾ ശക്തി ഇറാന്റെ നാവികസേനയ്ക്ക്.
നാവിക ശക്തിയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും താരതമ്യപ്പെടുത്തുമ്പോൾ മുൻതൂക്കം ഇറാനാണ്. ഇറാന് 101 കപ്പലുകളാണുള്ളത്. ഇസ്രയേലിന് 67 കപ്പലുകളും രണ്ടു രാജ്യങ്ങൾക്കും വിമാനവാഹിനി കപ്പലുകളില്ല. ഇറാന്റെ കൈവശം 19 അന്തർവാഹിനികളുണ്ട്. ഇസ്രയേലിന് 5 അന്തർവാഹിനികൾ മാത്രമാണ് സ്വന്തമായുള്ളത്. 7 യുദ്ധക്കപ്പലുകൾ ഇറാനുള്ളപ്പോൾ ഇസ്രയേലിന് യുദ്ധക്കപ്പലുകളൊന്നുമില്ല. അതേസമയം ഇറാന് 3ഉം ഇസ്രയേലിന് 7ഉം കോർവെറ്റ് യുദ്ധക്കപ്പലുകൾ അഥവാ ചെറിയ യുദ്ധക്കപ്പലുകളുമുണ്ട്. ഇസ്രയേലിന് 45 പെട്രോൾ ബോട്ടുകളുണ്ട്. ഇറാന്റെ കൈവശം പെട്രോൾ ബോട്ടുകൾ 21 ഉള്ളത്. ഇറാൻ ആയുധങ്ങളുടെ കൂട്ടത്തിൽ മൈനുകളുണ്ട്. എന്നാൽ ഇസ്രയേലിന് അതില്ല. ഇറാനിൽ 2.23 ലക്ഷം കിലോമീറ്റർ അധികം റോഡുകളുണ്ട്. അതേസമയം ഇസ്രയേലിന് 19,555 കിലോമീറ്റർ നീളമുള്ള റോഡുകൾ മാത്രമാണുള്ളത്. വിസ്തൃതിയുടെ കാര്യത്തിൽ ഇറാനേക്കാൾ വളരെ ചെറുതാണ് ഇസ്രയേൽ. 16.48 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇറാൻ വ്യാപിച്ചു കിടക്കുന്നു. ഇസ്രയേൽ 20,770 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത്. വിവിധ രാജ്യങ്ങളുമായി ഇസ്രയേൽ അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതാണ് അവരുടെ മേന്മ. 273 കിലോമീറ്റർ തീരപ്രദേശവും ഇസ്രയേലിനുണ്ട്. അതേസമയം ഇറാന് 2,440 കിലോമീറ്റർ തീരപ്രദേശമാണുള്ളത്. ഇസ്രയേലിന് നിലവിൽ 80 ആണവ ബോംബുകളുണ്ട്. അതേസമയം ഇറാനിൽ ഔദ്യോഗികമായി അണുബോംബുകളൊന്നുമില്ല. അണുബോംബിനെ അടിസ്ഥാനമാക്കി മാത്രമേ ഇസ്രയേലിന് ഇറാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് വ്യക്തമാണ്.